ഇത് എൻ്റെ ജീവിതമാണ്, നിങ്ങളുടേതും ആവാം. നമ്മളെല്ലാവരും തന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏറെക്കുറെ സമാനമാണ്. പല സങ്കടങ്ങളും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ തുറന്നു പറയും, ഈ ജീവിതയാത്രയിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. നമുക്കിന്ന് കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അത്ര മനോഹരമായ കുട്ടിക്കാലമൊന്നുമല്ല എൻ്റേത്. വളരെ ചിട്ടയോടെയും വളരെ സ്ട്രിക്റ്റായ അച്ഛനും അമ്മയൊക്കെയായിരുന്നു. എല്ലാത്തിനും തന്നെ ഓരോ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, 7:30 കഴിഞ്ഞ് ടി വി കാണാൻ പാടില്ല, വാർത്തകൾ മാത്രമേ കാണാൻ പാടുള്ളൂ, ഉറക്കെ ചിരിക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, വിളക്ക് കൊളുത്തിയോടനെ നാമം ജപിക്കണം. ഇങ്ങനെ പല തരത്തിലുള്ള ചിട്ടകളും നിയമങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ പലപ്പോഴും നല്ല അടി കിട്ടുമായിരുന്നു. എപ്പോഴും ഉണ്ടാവും അച്ഛൻ്റെ തലേനയ്ക്കടിയിൽ ഒരു ചൂരലോ മുളപടിയോ ഒക്കെ. അപ്പോൾ എല്ലാത്തിനോടും ഒരു പേടിയായിരുന്നു. സ്നേഹത്തിനേക്കാളൊക്കെ അപ്പുറം പേടിയായിരുന്നു അച്ഛനോടും അമ്മയോടും ഒക്കെ. സത്യം പറഞ്ഞാൽ അച്ഛനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെരുപ്പിട്ടാൽ തന്നെ ഇടത്തെ കാലിലെ ചെരുപ്പ് വലത്തെ കാലിലും വലത്തെ കാലിലെ ചെരുപ്പ് ഇടത്തെ കാലിലും ഒക്കെ ഇട്ടുപോകും. അത്രയ്ക്കും പേടിയായിരുന്നു. ഇപ്പോഴും കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഞാനൊരമ്മയായി എന്നിട്ട് പോലും ആ പണ്ടത്തെ ആ തല്ല ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഉള്ളിലുള്ള ആ ഒരു അന്നത്തെ കാലത്തെ പേടിയും വേദനയൊന്നും മാഞ്ഞു പോയിട്ടില്ലെന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മളുടെ എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്തുള്ള നമ്മളുടെ പല അനുഭവങ്ങളും പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ അത് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയോ ഒക്കെയാണെന്നാണ് പറയാറ്. പക്ഷേ ആ അന്നത്തെ ആ ഒരു അച്ചടക്കവും ആ ഒരു നിയമങ്ങളും ഒക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും ഒരുപക്ഷെ ബാധിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് കുടുംബം എന്നുള്ളത്. കുടുംബം ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഉദാഹരണമാണ്. അതായത് പിതൃകേന്ദ്രീകൃതമായ ഒരു സമൂഹം, അത് പലതരത്തിലുള്ള നിയമങ്ങളുണ്ടാവും അവിടെ. വിവേചനപരമാണ് ആ നിയമങ്ങൾ പലപ്പോഴും. പെൺകുട്ടികൾ ഞെളിഞ്ഞു നടക്കാൻ പാടില്ല, തല ഉയർത്തി നിന്ന് നേർക്ക് നേരെ സംസാരിക്കാൻ പാടില്ല, കാലുമേ കയറ്റി ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അത് പലപ്പോഴും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അമ്മമാരും കൂടാണ് എന്നും പറഞ്ഞ് അത് പുരുഷ കേന്ദ്രീകൃതമാകുന്നില്ല, പുരുഷാധിപത്യമാകുന്നില്ല. കാരണം ആ പുരുഷാധിപത്യത്തിൻ്റെ ഒരു ഇരകളാണ് ആ സ്ത്രീകൾ. അപ്പോൾ എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അതുണ്ടാക്കുന്ന ആത്മവിശ്വാസക്കുറവ് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക. അതായത് സമൂഹത്തിൻ്റെ ഒരു അധോലോകം നമുക്ക് മനസ്സിലാവാതെ പോകുന്നു. എൻ്റെ മകളുണ്ട്, പൂത്തുമ്പി എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ ഒരു ദിവസം രാത്രി കുറച്ചു കാലം മുമ്പാണ് ഞങ്ങൾ ഉറങ്ങുക. ഉറങ്ങുമ്പോൾ കുറേ സമയമായിട്ടും കുട്ടി ഉറങ്ങുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞും ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഉറങ്ങുന്നില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞ് എന്നെ വഴക്ക് പറയൂ. ഞാൻ ഒരു പക്ഷേ വഴക്ക് പറയുന്നൊരമ്മയാവാം. കാരണം എന്നെ പഠിപ്പിച്ചു വെച്ച ശീലങ്ങൾ, എൻ്റെ മകൾ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും ആദ്യം വഴക്ക് കൊടുക്കേണ്ടത് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കുമാണെന്ന്. കാരണം അവർ വളർത്തി വഷളാക്കിയെന്ന്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ ഞാൻ വളരെ കാർക്കശ്യമുള്ളൊരമ്മയാവുന്നത് കൊണ്ടാവാം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കൾ പറയും? ഞാനൊന്നും പറയില്ല, മക്കളുടെ മനസ്സിലെന്താന്ന് വെച്ചാൽ എന്നോട് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, ബസ്സിൽ ഒരു കുട്ടി എന്നെ കുറേ പ്രാവശ്യം അടിച്ചു പിച്ചി, തിരിച്ച് ഞാൻ ദേഷ്യം വന്നിട്ട് തിരിച്ചു ഒന്ന് പിച്ചി. ആ കുട്ടി അപ്പോൾ പറയുക, വീട്ടിൽ പോയിട്ട് അതിൻ്റെ അമ്മയോടൊക്കെ പറയും, നാളെ സ്കൂളിൽ വരും. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം നന്നായിട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ മോള് തിരിച്ചെന്തെങ്കിലും ചെയ്യൂ, അതൊരു പാവം കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നാം വിഷമിക്കേണ്ട, മക്കളൊന്നും വിഷമിക്കേണ്ട, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ടല്ലോ ഒപ്പം, അതിന് എന്ത് വലിയ ഭൂകമ്പമായാലും ഞാൻ കൂടെയുണ്ട്. ധൈര്യമായിട്ട് കിടന്നുറങ്ങുന്നു. ഇപ്പം രാത്രിയാണ്, നിശബ്ദതയാണ്. അപ്പോൾ ഒരു ദീർഘനിശ്വാസം കേട്ടു. എന്നിട്ട് തന്നെ പറയുക, ഹോ ഇപ്പോഴാണ് എൻ്റെ മനസ്സ് സമാധാനമായത്. അന്ന് രാത്രി ഞാൻ വളരെയധികം ചിന്തിച്ചു. കാരണം അത്രയും സമയം ആ കുഞ്ഞിൻ്റെ മനസ്സിനെ അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, നാളെ ഒരു പ്രശ്നമുണ്ടാകുമോ, അതെങ്ങനെ എന്നെ ബാധിക്കും, അതെൻ്റെ അമ്മയെ അറിയുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താവും. അപ്പോൾ അതിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തപ്പോൾ, മോനെ നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമാണ് ആ കുഞ്ഞിന് അപ്പോൾ ആ ഒരു ആത്മഗതം വന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാനാവൂ. മറ്റാരുണ്ട് അവർക്ക്? നമ്മളല്ലേ ഉള്ളൂ.
കുട്ടിക്കാലത്ത് നമ്മൾ പലപ്പോഴും അവരുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. പല തരത്തിലുള്ള ടെൻഷനിലായിരിക്കും ഒരമ്മ എപ്പോഴും തന്നെ. ഒന്നുകിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അയാൾ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുകയോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളോ, അങ്ങനെ അല്ലെങ്കിൽ അടുക്കളയിൽ കൈയൊന്ന് പൊള്ളിയിട്ടോ ഒക്കെ നിൽക്കുന്ന സമയത്താവും നമ്മുടെ കുട്ടി ഓടി വരിക. ദാ ഈ പടം വരച്ചത് കണ്ടോ, അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടോ. അത് വളരെ സന്തോഷത്തോടുകൂടി നമുക്കരികിലേക്ക് ഓടിയെത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുപക്ഷെ റിയാക്ട് ചെയ്യുക? എന്തു പറയും? ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെയും കുറ്റമാണ് ചിലപ്പോഴൊക്കെ പറയും, ദേഷ്യം വന്നിരിക്കുക പിന്നെ വന്ന് നോക്കാമെന്ന് പറഞ്ഞില്ലേ. നമ്മളുടെ മനസ്സിലെ ടെൻഷൻ നമ്മൾ ചിലപ്പോഴൊക്കെ കുട്ടികളോട് കാണിക്കും. ആ പിന്നെ വരാം, അതുകൊണ്ട് അവിടെ വയ്ക്കും, ഇപ്പോഴാണോ ഇതും കൊണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. നമ്മളെപ്പോഴും അവരിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണം. എനിക്കറിയാം ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ചിലപ്പോഴൊക്കെ പറ്റില്ല, കാരണം നമ്മൾ മുതിർന്നവരല്ലേ, നമ്മൾക്ക് ധാരാളം സമ്മർദ്ദങ്ങളില്ലേ. അപ്പോൾ ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ സന്തോഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർന്ന് നിൽക്കാനാവില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കൈ പൊള്ളി നിൽക്കുകയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അതികഠിനമായ എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങളിലായിരിക്കും. പക്ഷേ ആ സമയത്തും ആണോ മോനെ എന്ത് രസമായിരിക്കും എന്ന് പറഞ്ഞ് ആ തിരുനെറ്റിയിലൊരു ഉമ്മ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആശ്വാസം, ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്നൊരു ആഹ്ലാദം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴെല്ലായിടത്തും കുട്ടികൾ എവിടെ ചെന്നാലും കാണാം, വീടുകളിലൊക്കെ കുട്ടികൾ ഗെയിമിലായിരിക്കും നമ്മൾ ചെല്ലും. അവരവരുടെ വേറൊരു ലോകത്താണ്, അവർക്ക് വെളിയിലിറങ്ങി കളിക്കേണ്ട. അവർക്ക് ആ ഒന്നീ ടി വി അല്ലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗെയിം ഇതിൻ്റെയൊക്കെ ഒരു അവിടെ നിന്നൊക്കെ നമ്മൾ ആ കുട്ടികളെ വലിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് വരണം. അവരുടെ കഥകൾ കേൾക്കണം, കുറേ കഥകൾ പറഞ്ഞു കൊടുക്കണം, കഥ പറഞ്ഞ് ഓർക്കണം. സാധാരണ എൻ്റെ പല കൂട്ടുകാരും പറയും, പാട്ട് കേട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് സോങ് ഒക്കെ കേട്ട് ഉറങ്ങും കുട്ടി, അല്ലെങ്കിൽ പിന്നെ ഗെയിം കളിച്ച് കളിച്ച് ഉറങ്ങും. ഞാൻ എൻ്റെ കുട്ടി കഥ പറഞ്ഞ ഉറക്കുക. നിങ്ങളും അങ്ങനെയൊക്കെ ആവണം. കാരണം അവരറിയാതെ പോകുന്ന ഒത്തിരി കഥകളുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത്. അവരുടെ ജീവിതം വേറെ, നമ്മളുടെ ജീവിതം വേറെ. തുമ്പിയെ പിടിച്ച കഥയും വെള്ളത്തിൽ ചാടിയ കഥയും, അങ്ങനെ നമുക്കായിട്ട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കണം. നമ്മൾ എന്താ, നമ്മൾ ഒരു നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം കൂടെ നമുക്ക് തിരിച്ചു കിട്ടുക, അങ്ങനൊരു ചിന്തയിലൂടെ വേണം നമ്മൾ നമ്മളുടെ കുട്ടികളെ സമീപിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടെങ്കിലും കുറച്ച് സമയമൊക്കെ ഒരു ദിവസം ആ കുഞ്ഞുങ്ങൾക്കൊപ്പം ചിലവഴിക്കും. നിങ്ങളൊക്കെ ചിലവഴിക്കും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ലോകത്തേക്ക് നമ്മളൊരു കുഞ്ഞായിട്ട് അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു നല്ല സുഹൃത്താകുമ്പോൾ മാത്രമേ അവർക്ക് എപ്പോഴും നമ്മളോട് ചേർന്നിരിക്കാനാവും, എന്ത് വന്ന് നമ്മളോട് പറയാനാവും. ഞാൻ എൻ്റെ കുട്ടിയോട് പറയും, എന്ത് സംഭവിച്ചാലും അത് മക്കളുടെ തെറ്റാണെങ്കിൽ പോലും അമ്മ കൂടെ ഉണ്ടാവും, പക്ഷേ ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ആ വിഷമങ്ങളൊക്കെ പറയണം. എന്താണെങ്കിലും നമ്മളുണ്ട് എന്ന ഉറപ്പ് ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും. അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്നൊരു എനർജി വലുതാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.